പല രാമകൃഷ്ണമ്മ ചോദിക്കണം, മൈക്രോ ഓപ്പറേറ്റർ സ്വന്തം പാർട്ടിക്കാരനാകുമ്പോൾ പാർട്ടി പരിപാടികളെല്ലാവരുടെയും ലൈറ്റ് ആൻഡ് സൗണ്ട് കരാറെടുക്കുന്ന രഞ്ജിത്തിന് ഒരു വിഷമമില്ലാതെ നോക്കണമല്ലോ. അല്ലാതെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം അവിടെ നിന്ന് ഉദയം ചെയ്താൽ നിങ്ങളെല്ലാം ആ മൈക്രോ ഓപ്പറേറ്ററെ കൂടെ മാത്രമേ നിൽക്കൂ എന്നുള്ളതും സാമാന്യ യുക്തിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവും. കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ്, മറ്റേതെങ്കിലും രീതിയിലുള്ള ഭാരവാഹിത്വം ഉണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ തന്നെ തുറന്നു പോയി കഴിഞ്ഞാൽ, ഉമ്മൻചാണ്ടിയാണ് പ്രൊഫൈൽ പിക്ചറിനകത്ത് നിൽക്കുന്നത്. അവിടെയും അദ്ദേഹത്തിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് കടയുടെ പേരോടുകൂടിയ മൈക്കിനകത്ത് സംസാരിക്കുന്ന പടമാണ്. ഇനി അന്ന് ഈ തുണ്ട് പേപ്പറില്ലായിരുന്നുവെങ്കിൽ നിറം സിനിമയിൽ ശാലിനിക്കൊപ്പം പാട്ടുപാടിയ ഗായകൻ്റെ അവസ്ഥയാവും. ആ പുച്ഛം വാരി വിതറുന്നതിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ഉപാധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ബി ജെ പി അധ്യക്ഷനും ഒക്കെ നിരനിരയായി അവരുടെ റോളുകൾ ഭംഗിയാക്കി എന്ന് തന്നെ പറയാം. മൈക്കും ആംപ്ലിഫയറും നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാ ന്യൂസിൻ്റെ ഒരു വാർത്ത കണ്ടു. ഇനി തിരികെ കടയിലേക്ക് മടങ്ങാമെന്ന് അവർ അവരുടെ വാർത്തയിൽ തന്നെ പറയുന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംസാരിക്കുന്നതിനിടയിൽ നടന്നിരിക്കുന്ന സംഭവ വികാസങ്ങളാണ് മൈക്ക് വിവാദത്തിന് പുറകിലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെ സംഭവിക്കാൻ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്ന്, അതായത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമ രഞ്ജിത്ത് പറയുന്ന ഭാഗവും, രണ്ടാമത് നമുക്കിതിനകത്തുള്ളൊരു ആസൂത്രണവും മനസ്സിലാക്കാം. രഞ്ജിത്ത് പറയുന്ന ഭാഗത്താണ് എങ്കിൽ മുഖ്യമന്ത്രി സംസാരിക്കുവാൻ വേണ്ടി വരുന്ന സമയത്ത് ആ സമയം അവിടെ കൂടിയിരുന്ന മാധ്യമപ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും, അദ്ദേഹത്തിൻ്റെ പടമെടുക്കുവാനും വീഡിയോ കവർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഉന്തും തള്ളും ഉണ്ടായിരുന്നു. ആ തള്ളിനിടയിലാണ് ഈ കേബിൾ അതിനകത്ത് ഡിസ്കണക്റ്റായി സൗണ്ട് വന്നത് എന്ന നിലയിലേക്ക് രഞ്ജിത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നമുക്ക് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ആസൂത്രിതമായി നടന്നിരിക്കുന്ന സംഭവമാണോ എന്ന് വേണമെങ്കിൽ പറയാം. മുഖ്യമന്ത്രി സംസാരിക്കുന്നതിന് മുൻപും ആ ചടങ്ങിൽ മറ്റ് വ്യക്തികൾ സംസാരിച്ചിട്ടുണ്ട്. കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ഡി സി സി പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ചടങ്ങിൽ സംസാരിച്ചതാണ്. ആ സമയത്തൊന്നും ഇല്ലാതിരുന്ന സാങ്കേതിക തകരാർ എങ്ങനെ പൊടുന്നനെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയത്തേക്ക് വന്നു? അതിനുള്ള സാധ്യതകളിലൊന്ന് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതാവാം. രണ്ട്, ഇതൊരു ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞാൽ അതിനെയും ശരിവക്കത്താരത്തിലുള്ള പലതും കെ പി സി സിയുടെ ഭാഗത്തു നിന്ന് അന്നും അതിൻ്റെ തലേദിവസമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ബോധപൂർവം പിണറായി വിജയൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുമോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമപ്രവർത്തകരുടെ ഉള്ളിനകത്തും നിഷ്പക്ഷത കൈമുതലല്ലാത്ത എല്ലാ ആളുകളും പിണറായി വിരുദ്ധത ഉള്ളിൽ പോരി നടക്കുന്ന കൂട്ടറാണ് ഭൂരിഭാഗം പേരും. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അങ്ങനെയല്ലാത്തവർ. ഇനി കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്നുള്ള ആസൂത്രണമാണ് എങ്കിൽ അത് സംശയിക്കത്തക്ക രീതിയിലുള്ള പലതുമുണ്ട് താനും. ഉദാഹരണത്തിന്, ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലേക്ക് പിണറായി വിജയനെ ക്ഷണിക്കുന്നു. ആ ക്ഷണിക്കുന്നത് തന്നെ എങ്ങനെയാണ്? മുതിർന്ന നേതാവായ എ കെ ആന്റണിയുടെ നിർദ്ദേശപ്രകാരം, ഒപ്പം ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായത്തിന് പുറത്ത്. മറ്റ് കെ പി സി സി ഭാരവാഹികളുടെയോ അംഗങ്ങളുടെയോ വലിയ താല്പര്യമില്ലായിരുന്നു മുഖ്യമന്ത്രി ഈ ചടങ്ങിനകത്ത് പങ്കെടുക്കണമെന്ന്. ഓർക്കേണ്ടത്, ഉമ്മൻചാണ്ടി കേവലം ഒരു കോൺഗ്രസ് നേതാവ് മാത്രമായിരുന്നില്ല, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്നു. മുൻ മുഖ്യമന്ത്രിയെ അനുസ്മരിക്കുന്ന ചടങ്ങിലേക്കാണ് നിലവിലെടുത്ത മുഖ്യമന്ത്രിയെ വിളിച്ച് വരുത്തുന്നത്. അതും പ്രതിപക്ഷ നേതാവിൻ്റെ ക്ഷണം മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു. അപ്പോൾ കെ പി സി സിക്കുള്ളിൽ തന്നെ രണ്ട് തരം അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരുന്നു. അതുപ്രകാരമാണ് എങ്കിൽ സതീശനും സുധാകരനും ബലറാമും തുടങ്ങുന്ന ഇന്നത്തെ നിലയിലുള്ള നേതാക്കൾക്ക് മുഖ്യമന്ത്രി ആ പരിപാടിയിലേക്ക് വരണ്ട എന്ന നിലപാടായിരുന്നു. അന്ന് തന്നെ കെ പി സി സിയുടെ ഐ ടി സെല്ലിൻ്റെയൊക്കെ ചുമതല വഹിക്കുന്ന ഡോക്ടർ സരിൻ ഒറ്റപ്പാലത്തു നിന്ന് ആൾക്കാർ തോൽപ്പിച്ച് വീട്ടിലിരുത്തിച്ച കക്ഷിയാണ്. ആ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണെങ്കിൽ അത് ഉമ്മൻചാണ്ടിയോടുള്ള കുറ്റസമ്മതമായിരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ പല ആളുകൾ പല തരത്തിൽ മുഖ്യമന്ത്രി ആ ചടങ്ങിനകത്ത് പങ്കെടുക്കുന്നതിനെയും ആ പങ്കെടുത്തു കഴിഞ്ഞാലുള്ള ഉമ്മൻചാണ്ടിയോടുള്ള മാപ്പ് പറച്ചിലായിരിക്കും എന്നൊക്കെ രീതിയിലുള്ള പ്രചരണങ്ങൾ വന്നു. ആ ചടങ്ങിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. മുഖ്യമന്ത്രി സംസാരിക്കാൻ എഴുന്നേറ്റ ഉടനെ മുദ്രാവാക്യം വിളി ഉയരുന്നു. അതും ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കുന്ന മുദ്രാവാക്യമാണ്. അതിനു മുൻപ് കെ പി സി സി അധ്യക്ഷനും ഡി സി സി പ്രസിഡൻറ്റും സംസാരിക്കാനോ എന്നപ്പോൾ ഒരാൾ പോലും മറിച്ചവിടുന്ന് ഒരൊച്ച പോലും ഉണ്ടാക്കിയിട്ടില്ല, ചെറു ഇല പോലും അനങ്ങിയിട്ടില്ല എന്ന് ചുരുക്കം. അങ്ങനെയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്ന വേളയിൽ പുറകിൽ നിന്ന് മുദ്രാവാക്യം ഉയരുന്നത്. മുദ്രാവാക്യം ഒരു റൗണ്ട് പൂർത്തിയാക്കി എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കുന്നത്. അതും ഏറ്റവും പുറകിൽ നിന്ന് ബലറാം കൈകൊണ്ട് ആക്ഷൻ കൊടുക്കുകയായിരുന്നു.
ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, നേരിട്ട് ലൈവായി വീഡിയോ കണ്ടതാണ്. അപ്പോൾ ഇവിടെയും മുഖ്യമന്ത്രിയെ അപമാനിക്കുവാനുള്ള ശ്രമമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ സംഭവങ്ങൾ ഒരുപടിയായി, മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നതിനുള്ള പ്രശ്നം, അപ്പം അദ്ദേഹം വേദിയിലേക്ക് വരുമ്പോഴുള്ള മുദ്രാവാക്യം, അപ്പം ഈ മുദ്രാവാക്യത്തെ തടയുവാനുള്ള നേതാക്കളുടെ ശ്രമം വൈകിയതും, നാലാമതൊന്നുകൂടിയുണ്ട്. സുധാകരൻ തയ്യാറാക്കി വായിച്ചിരിക്കുന്ന പ്രസംഗം, ഒറ്റ നോട്ടത്തിൽ അതറിയാം അത് സുധാകരൻ തയ്യാറാക്കിയതല്ല, സുധാകരന് വേണ്ടിയിട്ട് മറ്റാരോ തയ്യാറാക്കി കൊടുത്ത രാഷ്ട്രീയ പ്രസംഗമാണ്, അല്ലാതെ ഉമ്മൻചാണ്ടി സ്മരണയല്ല. ഇനി അന്ന് ഈ തുണ്ട് പേപ്പറില്ലായിരുന്നുവെങ്കിൽ നിറം സിനിമയിൽ ശാലിനിക്കൊപ്പം പാട്ടുപാടിയ ഗായകൻ്റെ അവസ്ഥയാവും. മേഘത്തേരിൽ എന്ന് പാടിയത് ഓർമ്മയുണ്ടാവുള്ളൂ, പേപ്പർ പേപ്പറിൻ്റെ വൈക്കും കാറ്റ് കാറ്റിൻ്റെ വൈക്കും പോയി എന്ന പോലെ ആ പേപ്പറെങ്ങാനും പറന്നു പോയിരുന്നുവെങ്കിൽ സുധാകരൻ ആകെ പെട്ടുപോയനെ. മുഖ്യമന്ത്രി വേദിയിലെത്തിയത് മുതൽ സുധാകരൻ്റെ ബോഡി ലാംഗ്വേജ് ഒന്ന് നിങ്ങൾ ആ വീഡിയോയിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് വിരളി പൂണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു സുധാകരൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രസംഗത്തിനകത്തും അത് നമുക്ക് കാണാൻ കഴിയും. ഒരു വാക്യം മുഴുവിച്ച് വായിക്കാൻ കഴിയാതെ പ്രസംഗിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന സുധാകരൻ നമുക്ക് അറിയാം. വർഷങ്ങളോളം ഒന്നിച്ച് നിയമസഭയിലും കോൺഗ്രസ് പാർട്ടിക്കകത്തും പ്രവർത്തിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവായ ഉമ്മൻചാണ്ടിയെ സ്മരിക്കുവാൻ കെ സുധാകരന് കടലാസിൻ്റെ സഹായം വേണ്ടിവരുന്നു. ഇതൊക്കെ അന്ന് അവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങളാണ്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിയുമ്പോഴേക്കും കോൺഗ്രസിൻ്റെ സൈബർ ഗ്രൂപ്പുകളിലെല്ലാം, വാട്സപ്പ് ഗ്രൂപ്പിനകത്തും ഫേസ്ബുക്ക് പേജുകളിലുമെല്ലാം മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വാചകങ്ങളാണ്. ഒപ്പം മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് സുധാകരൻ മനഃപൂർവ്വം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയിലൂടെ കുത്തി കുത്തി കയറ്റിയതുമെല്ലാം ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വളരെ സുലഭമായി ഷെയർ ചെയ്യപ്പെട്ടു. ഇതുകൊണ്ടും തീർന്നില്ല, ഒടുവിൽ ഈ കേസ് വരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേസെടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ യാതൊരു നിർദ്ദേശവും പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന മേധാവികൾക്ക് നൽകിയിട്ടില്ല. എന്നാൽ പോലീസ് ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് പ്രകാരം അതിൽ ചിലപ്പോൾ അട്ടിമറിക്കുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്ത ഒരു കേസാണ്. ആ കേസെടുത്ത ഉടനെ തന്നെ അതിനകത്ത് പ്രതികളായിട്ട് ആരെയും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രതി ചേർക്കാത്ത ഒരു കേസിനകത്ത് എന്തിന് അന്വേഷണം എന്നാവും പിന്നീട്. അന്വേഷണം നടത്തിയിട്ട് പ്രതികളെ കണ്ടെത്താമെന്ന് കരുതിയിട്ടാണ് പോലീസ് അത്തരമൊരു നിലപാടെടുത്തത് തന്നെ. പിന്നീട് ഇതാ വരുന്നു, മൈക്കിനെതിരെ കേസ്, ആംപ്ലിഫയറിനെതിരെ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോഡ് പുച്ഛമാണ്. ആ പുച്ഛം വാരി വിതറുന്നതിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ഉപാധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ബി ജെ പി അധ്യക്ഷനും ഒക്കെ നിരനിരയായി അവരുടെ റോളുകൾ ഭംഗിയാക്കി എന്ന് തന്നെ പറയാം. മൈക്കിനെ പോലും ഭയപ്പെടുന്ന ഭീരുവാണ് മുഖ്യമന്ത്രിയെന്ന് കെ സുധാകരൻ പറഞ്ഞു. ഒന്നാം പ്രതി മൈക്കും രണ്ടാം പ്രതി ആംപ്ലിഫയറുമാണ് എന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു. പരിപാടിയിൽ പങ്കെടുത്ത ഒരു അതിഥി കാരണം മൈക്രോ ഓപ്പറേറ്ററുക്കുണ്ടായ അസൗകര്യത്തിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് വി ടി ബലറാം. ബലറാം ക്ഷമ ചോദിക്കണം, മൈക്രോ ഓപ്പറേറ്റർ സ്വന്തം പാർട്ടിക്കാരനാകുമ്പോൾ പാർട്ടി പരിപാടികളെല്ലാവരുടെയും ലൈറ്റ് ആൻഡ് സൗണ്ട് കരാറെടുക്കുന്ന രഞ്ജിത്തിന് ഒരു വിഷമമില്ലാതെ നോക്കണമല്ലോ. അല്ലാതെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം അവിടെ നിന്ന് ഉദയം ചെയ്താൽ നിങ്ങളെല്ലാം ആ മൈക്രോ ഓപ്പറേറ്ററെ കൂടെ മാത്രമേ നിൽക്കൂ എന്നുള്ളതും സാമാന്യ യുക്തിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവും. യഥാർത്ഥത്തിൽ പോലീസ് എന്തുകൊണ്ടാവണം മൈക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയത്തിനകത്ത് ഒരു കേസ് ചാർജ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടത്? വി വി ഐ പി ആണ്, നടപടിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിനിടയിൽ മൈക്ക് തടസ്സപ്പെടുക എന്നൊക്കെ പറയുന്നത് അതൊരു അട്ടിമറി സാധ്യതയായിട്ട് കണ്ടിട്ടാവണം. ഇതിനകത്ത് വന്നിരിക്കുന്ന യഥാർത്ഥ കാരണമെന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടി മാത്രം ചാർജ് ചെയ്ത ഒരു കേസായിരുന്നു എന്ന് ചുരുക്കം. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതും ഒരു ആസൂത്രിത സംഭവമാണ് എന്ന് ആരെങ്കിലും ആരോപിച്ചു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഈ നിലയിലായിരുന്നു കെ പി സി സിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രി ആ അനുസ്മരണ യോഗത്തിനകത്ത് പങ്കെടുക്കണം അല്ലെങ്കിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞ ഘട്ടം മുതൽ നടത്തിയിരിക്കുന്ന പ്രസ്താവനകളും സോഷ്യൽ മീഡിയ ഇടപെടലുകളും. അതിന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമ രഞ്ജിത്തിനെ കൂട്ടുപിടിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി കോൺഗ്രസ്സുകാർ വ്യക്തമാക്കേണ്ടതാണ്. കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ്, മറ്റേതെങ്കിലും രീതിയിലുള്ള ഭാരവാഹിത്വം ഉണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ തന്നെ തുറന്നു പോയി കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയാണ് പ്രൊഫൈൽ പിക്ചറിനകത്ത് നിൽക്കുന്നത്. അവിടെയും അദ്ദേഹത്തിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് കടയുടെ പേരോടുകൂടിയ മൈക്കിനകത്ത് സംസാരിക്കുന്ന പടമാണ്. രാഹുൽ ഗാന്ധിയും തുടങ്ങിയ കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം പല ഘട്ടങ്ങളിൽ തിരുവനന്തപുരത്ത് പരിപാടിയിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ കടയുടെ പേര് കൂടി വരുന്ന എല്ലാ പോസ്റ്ററുകളും വീഡിയോകളും അദ്ദേഹം ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച് നിൽക്കുന്ന ഘട്ടത്തിനകത്ത് രഞ്ജിത്ത് പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് തന്നെ ഇതേ മാധ്യമപ്രവർത്തകർ തന്നെയാണ്. ഇപ്പോൾ രഞ്ജിത്ത് പറയുന്നത് കണക്കാണെങ്കിൽ മാധ്യമപ്രവർത്തകർ ചവിട്ടി കേബിൾ ഊരി മാറ്റിയതാണ് എങ്കിൽ അതേതവനാണ്
ചെയ്തത് എന്ന് കണ്ടെത്തുകയും വേണം.